അന്തരിച്ചാമുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയിലേക്ക് ടൂർ പാക്കേജിൽ ഉൾപ്പെട്ട ആദ്യ സംഘം സന്ദർശനം നടത്തി. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ നിന്ന് 50 പേരടങ്ങിയ സംഘമാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30 പുതുപ്പള്ളി പള്ളിയിൽ എത്തിയത്. ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും ഉമ്മൻചാണ്ടി എന്നും ജനങ്ങൾക്കൊപ്പമാണ്. ഇത് തെളിയിക്കുന്നതായിരുന്നു ഇന്നും പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിന്റെ കല്ലറയിൽ നിന്ന് ദൃശ്യമായത്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന കോട്ടയത്തെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് തലസ്ഥാനത്തു നിന്നും ടൂർ പാക്കേജിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംഘവും ശനിയാഴ്ച എത്തി. 50 പേരടങ്ങുന്ന സംഘമാണ് അദ്ദേഹത്തിന്റെ കല്ലറ സന്ദർശിച്ചത്. സ്ത്രീകളും കുട്ടികളും ഈ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി കാണുവാനോ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ കഴിയാത്ത ദുഃഖവും പേറിയാണ് ഇവർ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ചതെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ നിന്നുമാണ് ആദ്യ സംഘം എത്തിയിരിക്കുന്നത്. ആറ്റിങ്ങൽ സ്വദേശിയായ എസ് പ്രശാന്താണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്കുള്ള ഈ യാത്ര ഒരുക്കിയതും. കഴിഞ്ഞ ജൂലൈ 30 പാലാ രാമപുരത്തെ നാലമ്പല ദർശനത്തിനായി എത്തിയപ്പോൾ ഉമ്മൻചാണ്ടിയെ സംസ്കരിച്ച പള്ളിയിൽ കയറണമെന്ന് ബസ്സിലുണ്ടായിരുന്നവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. പിന്നീടാണ് ആറ്റിങ്ങലെത്തിയ ശേഷം ഇതൊരു ടൂർ പാക്കേജായി ഒരുക്കിയതെന്നും പ്രശാന്ത് പറയുന്നു. ജൂലൈ 30 രാത്രി ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. ഒരു പാക്കേജ് നാലമ്പല പാക്കേജ് കഴിഞ്ഞ് വന്നതാണ്. ആ യാത്രയിൽ രാത്രി ഇവിടെ വന്ന് നമ്മൾ ദർശനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തിയും കുളിർമയും ഭക്തിപരമായൊരു സാന്നിധ്യവുമാണ് ഈ ദേവാലയത്തിൽ നമുക്ക് അനുഭവപ്പെട്ടത്. ആ യാത്രയുടെ മടക്ക യാത്രയിൽ ബസ്സിലുണ്ടായിരുന്നവരുടെ സ്നേഹപൂർവമായ നിർബന്ധമാണ്, നിർദ്ദേശമാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. ഞങ്ങൾ കുട്ടികളുൾപ്പെടെ, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നമ്മൾ 50 പേരാണ് ഒരു വാഹനത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. ആ വാഹനത്തിൽ ഈ ടൂർ പാക്കേജ് കണക്കാക്കി തന്നെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് എല്ലാവരും പിന്നെ അദ്ദേഹത്തിൻ്റെ ബലി കുടീരത്തിൽ പുഷ്പചക്രം അർപ്പിക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മെഴുകുതിരി കത്തിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയവർ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥനാ നിരതരായി. തുടർന്ന് ഇവർ മകൻ ചാണ്ടി ഉമ്മനെയും കണ്ടു. ശനി ഞായർ ദിവസങ്ങളിൽ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളിയിലേക്ക് ആയിരങ്ങളാണ് എത്തുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് മുമ്പിൽ നിരവധി അപേക്ഷകളുമായി എത്തുന്നവരും ഏറെയുണ്ട്. AC വിനൂസ്, കോട്ടയം.